ഈ ലോകകപ്പിൽ ഏറ്റവും വിനാശകരമായ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടേത്. മിന്നലടികളുമായി നായകൻ രോഹിത് ശർമ്മ റൺവേട്ടയ്ക്ക് തുടക്കമിടുമ്പോൾ റെക്കോർഡുകൾ കടപുഴക്കി ഫോമിന്റെ പരക്കൊടിയിലാണ് വിരാട് കോഹ്ലി. ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും അനായാസം റൺമഴ തീർക്കുമ്പോൾ ഓസീസ് ബൗളർമാർ വിയർക്കേണ്ടിവരും. മിന്നൽ പോലെ കുതിക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഓസീസ് എങ്ങനെ നേരിടുമെന്നതാണ് ഫൈനലിലെ ആവേശകരമായ കാഴ്ച. സെമിയടക്കം 10 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇതുവരെ വെല്ലുവിളികൾ നേരിട്ടിട്ടേയില്ല. പ്രാഥമിക റൗണ്ടിൽ ഇംഗ്ലണ്ടിനോട് മാത്രമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര തെല്ലെങ്കിലും പതറിയത്. ആദ്യ പന്ത് മുതൽ വെടിക്കെട്ട് തുടങ്ങുന്ന നായകൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ സ്കോറിംഗിന് തറക്കല്ലിടുന്നത്. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 550 റൺസാണ് ഇന്ത്യൻ നായകൻ അടിച്ചുകൂട്ടിയത്. അടിച്ചെടുത്ത റൺസുകൾക്കപ്പുറത്തേക്ക് പവർപ്ലേയിലെ കടന്നാക്രമണത്തിലൂടെ രോഹിത് പുറകെയെത്തുന്ന ഇന്ത്യൻ ബാറ്റർമാർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒപ്പം എതിർ ടീമിലെ ബൗളർമാരുടെ ആത്മവിശ്വാസം ഇന്ത്യൻ നായകൻ തല്ലി തകർക്കുകയും ചെയ്യുന്നു. രോഹിതിന്റെ ഓപ്പണിംഗ് കൂട്ടാളി ശുഭ്മാൻ ഗില്ലും മിന്നുന്ന ഫോമിലാണ്. പവർപ്ലേയിൽ രോഹിത് കടന്നാക്രമണം നടത്തുമ്പോൾ കൂട്ടായി നിൽക്കുന്ന ഗിൽ നിലയുറപ്പിച്ചതിനു ശേഷം അനായാസം റൺനിരക്ക് ഉയർത്തുന്നു. പനിമൂലം ആദ്യ മത്സരങ്ങളിൽ കളിക്കാതിരുന്ന ഗിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 49 ശരാശരിയിൽ 346 റൺസാണ് അക്കൗണ്ടിൽ ചേർത്തത്. വൺ ഡൗണായി എത്തുന്ന വിരാട് കോഹ്ലിയോടൊപ്പം ആങ്കർ ചെയ്ത് കളിക്കാനും ഗില്ലിന് കഴിയുന്നു. റെക്കോർഡുകൾ കടപുഴക്കി ലോകത്തോളം വളർന്ന കോഹ്ലി ഈ ലോകകപ്പിൽ മാരക ഫോമിലാണ്. 10 ഇന്നിംഗ്സുകളിൽ നിന്നായി 711 റൺസാണ് കോഹ്ലി അടിച്ചു കൂട്ടിയത്. 101 ശരാശരി. 3 സെഞ്ചുറികളും 5 അർദ്ധ സെഞ്ചുറികളും കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നു. മധ്യ ഓവറുകളിൽ സ്റ്റാൻഡ് ചെയ്ത് കളിക്കുക എന്ന ഏകദിനത്തിലെ ക്രൂഷ്യൽ റോളാണ് ഇന്ത്യൻ നിരയിൽ കോഹ്ലി നിർവഹിക്കുന്നത്. ഇവരുടെ കൂടെ മാരക ഫോമിലുള്ള ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും കൂടി ചേരുമ്പോൾ ഇന്നിംഗ് ബാറ്റിംഗ് ന്യൂക്ലിയസ് വിനാശകരമാകുന്നു. ആദ്യ കളികളിൽ ഏറെ വിമർശനം കേട്ട ശ്രേയസ് അയ്യർ തുടർച്ചയായ സെഞ്ചുറികളുമായി കളം നിറയുകയാണ്. 10 കളികളിൽ നിന്ന് 75 ശരാശരിയിൽ 526 റൺസാണ് അയ്യരുടെ കൈമുതൽ. മധ്യ ഓവറുകളിൽ റൺറേറ്റ് ഉയർത്തുന്ന വലിയ ഉത്തരവാദിത്തമാണ് ടീം ഇന്ത്യയിൽ ശ്രേയസ് അയ്യർക്കുള്ളത്. പതിവിന് വിപരീതമായി തകർത്തടിക്കുന്ന കെ എൽ രാഹുലിനെയാണ് ഈ ലോകകപ്പിൽ കാണാൻ കഴിഞ്ഞത്. ലോകകപ്പിന് മുൻപ് കേട്ട വിമർശനങ്ങളെല്ലാം രാഹുൽ കഴുകിക്കളഞ്ഞു. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 386 റൺസ് രാഹുൽ നേടിക്കഴിഞ്ഞു. അവസാന പവർ പ്ലേയിൽ ശ്രേയസ് അയ്യർക്കൊപ്പം റൺറേറ്റ് ഉയർത്തുന്ന ജോലി രാഹുൽ ഭംഗിയായി നിർവഹിക്കുന്നു. കലാശക്കളിയിലും ബാറ്റിംഗ് നിര മികവാവർത്തിച്ചാൽ ഓസ്ട്രേലിയ വിയർക്കേണ്ടി വരും. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.